ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയില് പറയാൻ പോകുന്നത് മുടിയിൽ അതിശയിപ്പിക്കുന്ന മാറ്റം. അതായത് മുടി കൊഴിച്ചിലായാലും മുടി വളരാനായാലും ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിശയിപ്പിക്കുന്ന മാറ്റം നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുമെന്ന് 100% ഞാൻ ഉറപ്പ് തരാം. ഇത് ആഴ്ചയിൽ ഒരു വട്ടം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ സമയം കുറവ് മാത്രം വെച്ചിരുന്നാൽ മതി. വലിയവരാവുമ്പോൾ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഈ പാക്ക് തലയിൽ ഇട്ട് വെച്ചിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാജിക്കൽ റിസൾട്ട് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന സൂപ്പർ ടിപ്പിനായിട്ട്, അതായത് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളോണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സൂപ്പർ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഇല്ലേ, അത് പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചണിൽ ഹെയർ ഓയിൽ, അതായത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, താളിപ്പൊടി, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, ജെല്ലെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് നാളായി നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ ആളുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ റിസൾട്ട് ഒക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ. അതിന്റെ റിസൾട്ട് കേൾക്കാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി, പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക്, നമുക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാവട്ടെ, ഡാൻഡ്രഫ്, അതുപോലെ മുടി നീളം വെക്കുന്നില്ല, സ്പ്ലിറ്റൻസ് വരുന്നു, ഡ്രൈ ഹെയർ ആണ്, സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി വളരെ പെട്ടെന്ന് തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ട്, സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടിയുടെ തിക്നെസ് കൂടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും സൂപ്പർ പാക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്നായിട്ട് ബെറ്റ് വെച്ചോളൂ, കാരണം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ അതിശയിപ്പിക്കുന്ന റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് നമുക്ക് വളരെ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് വേണ്ടത്. ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹെയറിൻ്റെ തിക്കും ലെങ്ത്തും അനുസരിച്ചിട്ട് വേണം ക്വാണ്ടിറ്റി എടുക്കാനായിട്ട്. ഷോൾഡറിനേക്കാൾ തൊട്ട് താഴെ, അതായത് ഒരു മീഡിയം ഹെയറുള്ള ൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു ചെറിയ ബൗള് നിറയെ വേവിച്ച ചോറ് വേണം, അതായത് അരിയല്ല വേണ്ടത്, ചോറ് വേണം. വേവിച്ച ചോറ് ഒരു ചെറിയ ബൗള് നിറയെ വേണം. അത് അല്പം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ചേർത്ത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ചോറ് എന്ന് പറയുന്നത്. നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടിയുടെ വരൾച്ച മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചോറിൽ ഒരുപാട് അമിനോ ആസിഡുകൾ, ധാതുക്കളുണ്ട്. ഇത് നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട്, മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് വേണ്ടത്. വീട്ടിലുണ്ടാക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കടകളിൽ നിന്നൊക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചെറിയ ഒരു ബൗൾ, അതായത് ചോറ് എത്രത്തോളമാണോ നിങ്ങൾ പേസ്റ്റാക്കി എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ മാത്രം തൈര് ചേർത്താൽ മതി കേട്ടോ. തൈര് നമ്മൾ പാക്കിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, എത്ര കൂടിയ മുടി കൊഴിച്ചിലും വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. ചില ആളുകൾക്ക് മുടിയിൽ വളരെയധികം ദുർഗന്ധം ഉണ്ടായിരിക്കും, നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ട് വിയർപ്പ് ഗന്ധം, അങ്ങനെ മുടിയിൽ ദുർഗന്ധം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ദുർഗന്ധം മാറ്റാനായിട്ടുള്ള ഒരു നാച്ചുറൽ പാക്കാണ് തൈര് വെച്ചിട്ടുള്ള ഹെയർ പാക്ക്. തൈര് ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട മുടി ഇല്ലാതാക്കും, അതായത് ഡ്രൈ ഹെയർ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ ഹെയർ ഉണ്ടാകുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നുണ്ട്, ഡാൻഡ്രഫ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മുടി നന്നായി കൊഴിയും, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ഹെയർ പാക്കിലെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവണക്കെണ്ണയിൽ ധാരാളം പോഷക മൂല്യങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, വിറ്റാമിൻ ഇ, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ്, മുടി കൊഴിച്ചിൽ, കഷണ്ടി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ. ഇപ്പൊ പല വീഡിയോസിൽ
ആവണക്കെണ്ണ വെച്ചിട്ടുള്ള ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്കാൾപ്പിൽ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാൻ, ഐബ്രോസ് വളരാൻ, ഐലാഷസ് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുക. ഒരു 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ബേബി ഷാമ്പു ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കേട്ട് മറ്റുള്ളവർക്കായിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ കിട്ടിയെന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നും കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം.